ഇവിടെ കച്ചവടക്കാരൻ ഈ പടിയലൊക്കെ ഇഷ്ടം പോലെ ഞായറാഴ്ച ആകുമ്പോൾ ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പടിയലെല്ലാം. ഓ ഡിപ്ലോമ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കണക്ക് തന്നെ ഇവിടെ അടുത്തൊരു ടൗൺ ഇതല്ലേ, ഏലപ്പാറ കൂടെ യാത്ര. ഇത് കോഴിക്കാനും എലിപ്പുറിയൊക്കെ പോകുന്നത് വേണ്ടി വേണ്ടി ഇപ്പോഴത്തെ
അപ്പൊ ഞങ്ങൾ ഈ ഓട്ടോയ്ക്കാണ് വന്നത്. ഈ ചേട്ടനാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടു കേട്ടോ, അല്ല പറന്ന് ഭാഗമെന്ന് പറയും. ഈ ചേട്ടനാണ് കൊണ്ടുവന്നത് ഞങ്ങള്. അപ്പൊ ഞങ്ങൾ ഞങ്ങൾ സാധനമൊക്കെ എടുക്കുകയാണ്. വ്യാപാരി വ്യവസായ സമിതിയുടെ സെക്രട്ടറി യഥാജയൻ ഈ യോഗത്തിൽ ഇതിനേക്കാളെല്ലാം ഉപരി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും ജനങ്ങളെ ചിത്രം വരച്ച് നൽകി അതിലൂടെ ഫണ്ട് സ്വരൂപിച്ച് വയനാട്ടിലെ ആ ദുരന്തത്തിനിരയായി
സാറെ അവിടെ നിൽക്കും. ഭാഗമുള്ള രാത്രിയാണ്, ഇന്നിവിടെ സ്റ്റേ ആണ്. നല്ല മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുക, ഞാനോട് ജ്യോതിഷ ഇതാ ജിന്നീസ് ഹോട്ടൽ. ഇതിലെ അവരെ വീട് പോകാൻ പറഞ്ഞേ. ജിന്നീസിന് ഓപ്പോസിറ്റ് അല്ലേ അവരെ. അറക്ക് വന്ന് മഞ്ഞോലമാം ഇവനികുള്ളിലൊരു മഞ്ഞ കിളി പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇന്നലത്തെ ക്യാമ്പയിൻ? നമ്മുടെ ഇന്നലത്തെ ക്യാമ്പയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? വയനാടിന് വയനാടിന് ഒരു കൈത്താങ്ങെന്ന് പറയുന്ന രീതിയിൽ ഇറങ്ങിയതാണ്. അത് നമ്മൾ നിങ്ങളെവിടെ സ്പേസ് അറേഞ്ച് ചെയ്തു. അപ്പോൾ സന്നദ്ധ സംഘടന ആണെങ്കിലും എവിടെയെങ്കിലും സ്പേസ് അറേഞ്ച് ചെയ്യുമെങ്കിൽ ഞങ്ങളവിടെ നിന്ന് ഒരു മണിക്കൂർ കാരിക്കച്ചർ വരയ്ക്കും. അല്ല, രണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് കാരിക്കച്ചർ വരച്ച് കിട്ടുന്ന പൈസ വയനാടിന് വേണ്ടിയാണ്. അത് നമ്മളല്ല കൊടുക്കും, നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് പ്രോഗ്രാം തയ്യാറാക്കി എടുക്കുകയൊക്കെ വേണ്ടത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇടുക്കി ജില്ല കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തിനി വന്നിട്ടില്ല, വരുമ്പം ഞങ്ങൾ ആരും വിളിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ എത്തുന്നത്. താങ്ക് യു. ഞാൻ അങ്ങോട്ടൊന്നും കാണത്തില്ല കേട്ടോ, ഫുള്ള് മഞ്ഞിന് കയറണം അല്ലേ. சும்மா 20 ரூபாய் தங்க 30 ரூபாய் தங்க கொடுக்கு. நீங்க நல்ல நாள் இல்லையா? அது தங்க ஒரு 10 ரூபாய் 10 ரூபாயில என்ன இந்த நேரத்தை போன் போட்டார் வைக்கினாருங்க. ആൾക്കാരെല്ലാം പുരുഷനാണോ? ഉണ്ടോ?
ടൗൺ തന്നെയാണോ? അതോ മുട്ടക്കൊന്നില്ലേ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടില്ലേ? ഞാൻ ഈ മൂന്നാറ് മുമ്പ് ഇങ്ങനെ കുറെ കൊണ്ടുവിടുന്നതാണ്. ഇങ്ങനെയുള്ള കുറെ വഴികളെല്ലാം നമ്മള് അവർക്ക് കൂടുതലും ഇവിടെ വന്ന് കറങ്ങുന്നതിനേക്കാളും താല്പര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളച്ചാട്ടമുണ്ട് പാലക്കുംപാറ ഉണ്ടോ? അതെവിടെയത്? മൂന്ന് വഴിക്ക് കാണാം, ദൂരെ നിന്ന് കാണും. ആ അത് മതി. ഇതാണ് മടങ്ങി വെച്ചിരുന്നത് സാറിന്. സാറിന് കാഴ്ച ഒരു പ്രശ്നമുണ്ട്.